നമസ്കാരം. ആരണ്യകാണ്ഡത്തിൽ ഇന്ന് ജടായു സംഗമമാണ് പാരായണം ചെയ്യുന്നത്. ദേവേന്ദ്രൻ മുമ്പ് അഗസ്ത്യന് നൽകിയ അമ്പും വില്ലും രാക്ഷസകുല നിഗ്രഹത്തിനായി അഗസ്ത്യൻ ശ്രീരാമന് നൽകി. അവർ വനത്തിലൂടെ നടന്നു നീങ്ങി. മാർഗത്തിൽ ഭീകരനായ ഒരു പക്ഷിയെ കണ്ട് അതിനെ കൊല്ലാനൊരുങ്ങി. അപ്പോൾ പക്ഷി പറഞ്ഞു, ഞാൻ വധ്യനല്ല, ദശരഥ മഹാരാജാവിന് പ്രിയപ്പെട്ടവനാണ്, അങ്ങയുടെ ഭക്തനുമാണ്. രാമൻ പക്ഷിയെ ആലിംഗനം ചെയ്തു. തുടർന്ന് അവർ പുണ്യഭൂമിയായ പഞ്ചവടിയിലെത്തി കുറച്ചു കാലം അവിടെ കഴിഞ്ഞു. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നൻ. രക്ഷസം പ്രവരനി കിടക്കും അത് മുനി ഭക്ഷകനിവന നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകുല്ല കൊല്ലുവനിവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കെട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവൽ ഭക്തനം ജടായു ഞാൻ. എന്നിവ കെട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്ത് നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവൻ എന്നരുൾ ചെയ്ത് പുക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്ത് ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനൻ. ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചത് ജാനകീദേവിയോടും. കദളീപന സാമ്രാജ്യാഖില ഫലവൃക്ഷാവൃതകാനനെ ജനസംവാദ വിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണൻ. ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാനതനായി ചൊന്നൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാ മടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാരരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവൻ ഭൂമണ്ഡലി. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴിപോലെ. കേട്ടാലും എങ്കിലതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാം ആത്മസ്വരൂപത്തെയും ചൊല്ലാമിടും. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാലാകുന്നതു നിർണയം. അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു.
ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായയ്ക്കെന്നരിക സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നരികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ടമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംവ്യപിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. നമസ്കാരം. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമസ്കാരം.